ഹലോ, നമസ്കാരം. വെൽക്കം ബാക്ക് ടു ഗൂഗുസ് ടെക് ട്രാവലിറ്റ്. കുറേ നാളുകൾക്ക് ശേഷം നമ്മൾ വീണ്ടും ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ട് മടങ്ങിയെത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്ന വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. നമ്മളെ കുഞ്ഞു കുട്ടികൾക്കൊക്കെ അമൃതം പൊടിയും ഭക്ഷണമൊക്കെ കഴിക്കാൻ ഭയങ്കര മടിയായിരിക്കും. അപ്പോൾ അവർക്ക് അതിൻ്റെ ടേസ്റ്റൊന്നും അറിയാതെ എന്നാൽ അത് തന്നെ നല്ല ഹെൽത്തി ആയിട്ട് അതുപോലെ തന്നെ കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ളൊരു സൂത്രത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ് ഇത്. കുഞ്ഞു കുട്ടികൾക്ക് മാത്രമല്ല വലിയ ആളുകൾക്കും കുഞ്ഞു കുട്ടികൾക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി ഡിഷാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. അപ്പോൾ അത് തയ്യാറാക്കുന്നതിനായിട്ട് നമ്മൾ അത്യാവശ്യം നല്ല വലിപ്പമുള്ള നല്ല പഴുത്തത് നോക്കിയിട്ട് രണ്ട് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. അത് നമുക്ക് തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ പീസുകളായിട്ട് ഒരു പാത്രത്തിലേക്ക് മുറിച്ചിടാം. നമുക്ക് കൈകൊണ്ട് തന്നെ അതിനെ മുറിച്ചിടാവുന്നതാണ്. നമുക്കതിൽ കത്തിയും കാര്യങ്ങളൊന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല. നമുക്കതിനെ കൈകൊണ്ട് നന്നായിട്ടൊന്ന് ഉടച്ച് റെഡിയാക്കി എടുക്കണം. ഇതുപോലെ നല്ല പോലെ തന്നെ നമുക്കത് ഉടച്ച് മിക്സ് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. നല്ല പഴുത്ത പഴമാണെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് ഉടച്ചെടുക്കാനായിട്ട് സാധിക്കും. ഇതുപോലെ ഉടച്ചെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് അമൃതം പൊടി ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. അതിന് മേലേക്ക് ചെത്തിയ ശർക്കര കൂടെ ചേർത്ത് കൊടുക്കാം. മധുരത്തിന് ആവശ്യമായിട്ട് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ചിരണ്ടിയ തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കാം. ചിരണ്ടിയ തേങ്ങ മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ നന്നായിരിക്കും. ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതെല്ലാം കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൽ വെള്ളമോ കാര്യങ്ങളോ യാതൊന്നും തന്നെ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. പഴത്തിലുള്ള ആ നനവ് കൊണ്ടിട്ട് തന്നെ നമുക്ക് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ല പോലെ തന്നെ ടൈറ്റായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നല്ലപോലെ മിക്സായാൽ മാത്രമേ നമുക്കതിനനുസരിച്ചുള്ള ഒരു ടേസ്റ്റ് നമുക്ക് ലഭിക്കുകയുള്ളൂ. ഇതാ ഇതുപോലെ മിക്സ് ചെയ്ത് വെക്കുക. അതിൻ്റെ മേലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഇത് ഇത്രയേ ഉള്ളൂ നമ്മുടെ പരിപാടി. ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെറിയ ചെറിയ ബോളുകളാക്കി എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് ബോളുകളായിട്ടൊന്നുമല്ല, നിങ്ങൾക്ക് ഏത് ഷേപ്പ് വേണമെങ്കിലും ഇതെടുക്കാവുന്നതാണ്. ബോളുകളായിട്ട് എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ എളുപ്പം. ബാക്കി നിങ്ങളുടെ യുക്തി അനുസരിച്ച് നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും തയ്യാറാക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മളിത് ആ ബോളുകളെല്ലാം തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് ഇഡ്ഡലി തട്ടിലേക്ക് വെച്ച് ആവിയിൽ വെച്ചൊന്ന് വേവിച്ചെടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കുക്കായി കിട്ടും. ഒരുപാട് സമയമൊന്നും എടുക്കില്ല. അപ്പോൾ നമ്മുടെ ഡിഷ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പം ഭക്ഷണം കഴിക്കാനും അമൃതം പൊടി കഴിക്കാനും ബുദ്ധിമുട്ടുള്ള നമ്മളെ കുഞ്ഞുങ്ങൾക്ക് ഇത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അറിയാനായിട്ട് സാധിക്കില്ല പഴത്തിൻ്റെയും ശർക്കരയുടെയൊക്കെ ആ ഒരു ടേസ്റ്റ് ഉള്ളതുകൊണ്ട് അവരിത് കഴിച്ചോളും. അതുപോലെ നമുക്ക് വൈകുന്നേരം ഈവനിങ്ങിനൊക്കെ സ്നാക്സായിട്ട് ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ എല്ലാവർക്കും കഴിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്യുക. ഉപകാരപ്രദമെന്ന് തോന്നിയാൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത്തരത്തിലുള്ള മനോഹരമായ വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെങ്കിൽ മാത്രം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. ഫ്യൂച്ചറിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക. കണ്ടോ, നമുക്ക് ഉള്ളിൽ ഇത്രയും സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഡിഷാണ്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ കാണാം. അതൊരു ബൈ.